ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റജന സെന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരാഴ്ച സസ്യത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം. ഈ നിൽക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ്. അവിടെ നന്നായിട്ട് ഇലകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നതിലൊന്നാണ് തുളസി ചെടി. എൻ്റെ കൃഷിസ്ഥലത്ത് ഒരെണ്ണമെങ്കിലും ഒഴിയാതെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ നിൽക്കുന്നത് ഒരൌഷധ സസ്യമാണ്. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് കല്ലുരുക്കി. ഇലമുളച്ചി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഈ ചെടിയുടെ ഇലകൾ നീളം കൂടിയതും നീളം കുറഞ്ഞതുമൊക്കെ ആയിട്ട് ഉള്ളവയുണ്ട്. ഇതിൻ്റെ ഇലകൾ നല്ല ഔഷധ ഗുണമുള്ള ഇലകളാണ്. ഈ ഒരു ചെടിയുടെ ഇലകൾ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ ഒരു ചെടിയുടെ ഇലകൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് യൂറിനിൽ സ്റ്റോൺ ഒക്കെ ഉള്ളവർക്ക് അത് അലിഞ്ഞു പോകുന്നതിനായിട്ടാണ് ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ട് ഇതിനെ കല്ലുരുക്കി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു പേരിൽ മാത്രമല്ല, ഇതിനെ ഇലമുളച്ചി എന്നും അറിയപ്പെടുന്നു. ഇത് തൻ്റെ ഈ ഇലയുടെ അഗ്രഭാഗത്തായിട്ടാണ് തൈ മുളച്ചു നിൽക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ ഇലകളിൽ നിന്ന് തന്നെയാണ് തൈകൾ മുളച്ചുണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു ഇലയടിച്ചൊന്ന് മാറ്റി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തൈകൾ മുളച്ച് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനെ ഇലമുളച്ചി എന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോഴിതിൻ്റെ ഇലകളൊക്കെ മടങ്ങിയിരിക്കുകയാണ്. അത് വെയിൽ കൊണ്ടതുകൊണ്ടാണ് മടങ്ങി നിൽക്കുന്നത്. അപ്പോഴിത് തണലുള്ള ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് നിവർന്ന് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇലയിൽ മുളച്ച ഈ തൈ ഞാൻ എടുത്തൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇത് മറ്റൊരു പോട്ടിലേക്ക് നമുക്ക് നട്ടുകൊടുക്കാം. ഇത് ഇലയുടെ അഗ്രഭാഗത്തായിട്ട് വന്നിട്ട് ആ ഇല ആ മണ്ണിലേക്ക് ഉറച്ചു നിന്നത് കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ വേരും മണ്ണുമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ തൈ എടുത്തൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു പോട്ടിലേക്കായി നട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ യൂറിനിലെ കല്ലുരുക്കി കളയുന്നതിനായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യാറ്. നല്ല കട്ടിയുള്ള ഇലകളാണ് ഇതിൻ്റെ ഇലകൾ. എന്നാലും ഇതിൻ്റെ അടിയിലെ ഇലകളൊക്കെ കീടങ്ങളൊക്കെ തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലെ കുറച്ച് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിന് ചുവട്ടിലായി ജൈവസ്രറികളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല തഴപ്പോടു കൂടി തന്നെ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴിത് നല്ല വെയിറ്റുള്ള ഇലകളാണ്. ഇതിൻ്റെ ഇലകളൊന്നും ഒടിഞ്ഞൊന്നും പോകാതെ ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കെയർ ചെയ്തൊക്കെ എടുക്കുന്നത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെടികളിലൊന്നാണ് ഈ ഒരു ചെടി. ഈ ഒരു ചെടികളിൽ നീളം കുറഞ്ഞതും നീളം കൂടിയതുമായ ഇലകളൊക്കെ ഉണ്ട്. ഇത് ചിലർ ഇൻഡോർ പ്ലാന്റായും ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ഒരു ചെടി നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ചുവടൊക്കെ പിടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിത് അധികം നനയൊന്നും കൊടുത്തില്ലെങ്കിലും ഇത് നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കും. ഞാനിത് ആദ്യം തണലുള്ള ഭാഗത്തായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ നന കൊടുത്തിട്ടുള്ളായിരുന്നു. എന്നാലും ചെടി നന്നായിട്ട് തന്നെ വളർന്നു വന്നു. പിന്നെ ജൈവസാറുകളൊക്കെ ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോഴിത് പല സ്ഥലത്തും പല പേരുകളിലായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മുമ്പൊക്കെ ഈ ചെടി പാറയുടെ ഇടകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിത് അധികമൊന്നും കാണാറില്ല. ഇപ്പോഴീ ചെടി ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. നല്ലൊരു ഔഷധ ചെടിയാണ്. ഇപ്പോൾ ഈ ഒരു ചെടി യൂറിനിലെ കല്ലൊക്കെ ഉരുക്കി കളയാൻ നല്ലതുപോലെ കഴിവുള്ള ഒരു ചെടിയുടെ ഇലയാണ്. ഇതിവിടെ കുറച്ച് പേരൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കുറവായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഈ ഒരു അസുഖമുള്ളവർ ആദ്യം എന്തായാലും ഡോക്ടറെ കാണുക. അതിനുശേഷം വേണം ഇതൊക്കെ ഉപയോഗിക്കുവാൻ. ചിലപ്പോൾ അലർജിയും മറ്റസുഖങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഇത് ചിലപ്പോഴങ്ങോട്ട്
ശരിയാകണമെന്നില്ല. അപ്പോഴെന്തായാലും ഡോക്ടർ നിർദ്ദേശം തേടുക. പിന്നെ ഈ ഒരു ചെടി നമ്മുടെ സന്ധികളിലുണ്ടാകുന്ന വേദന ഇതൊക്കെ മാറി കിട്ടുന്നതിനായി ഉപ്പുമൊക്കെ ചേർത്ത് അരച്ചിടുന്നത് നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. പിന്നെ ഈ ഇലയുടെ അഗ്രത്തായിട്ട് ഇതുപോലെ തൈ മുളച്ച് നിൽക്കുകയാണ്. 2-3 ഇലകളുടെ അഗ്രത്തിലായിട്ട് ഇതുപോലെ തൈകൾ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടേ, ഇതേമാതിരി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു തൈ ഇതിൻ്റെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണിലായിട്ടായിരുന്നിരുന്നു, അതിൻ്റെ ചുവട്ടിൽ വേരൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു പോട്ടിലേക്ക് നട്ടുകൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴിതിൻ്റെ തൈ ഞാൻ മറ്റൊരു പോട്ടിലേക്കായി നട്ടുകൊടുക്കുന്നതിനായിട്ട് പോട്ട് മിക്സ് ഒക്കെ നിറച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തൈ വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ വിസ്താരമുള്ളൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴിതിൽ നല്ല ഹോളൊക്കെ ഉള്ളത് കൊണ്ട് അതിലേക്ക് കുറച്ച് വലയൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ കരിയിലയൊക്കെ ഇട്ടൊന്ന് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. മണ്ണിലേക്ക് വേപ്പിൻ പിണ്ണാക്ക്, എല്ല് പൊടി, ചാണകപ്പൊടി ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു മിക്സ് ഞാൻ ഇതിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതുപോലെ ഒരു പോട്ട് എടുത്തത്, ഇതിൽ നിന്നുണ്ടാകുന്ന തൈകൾ ഇതിലേക്ക് തന്നെ ഒന്ന് പതിച്ചു വെച്ച് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഇതിൽ നിന്ന് നന്നായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് ആദ്യം ഇതുപോലെയുള്ള കുഞ്ഞു 2 തൈകളാണ് കിട്ടിയത്. അത് ഞാൻ ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടുകൊടുത്തു. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നതിന് ശേഷമാണ് ഇപ്പോഴതിൽ നിന്ന് തൈകളൊക്കെ ആയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇലകളിലായി കീടശല്യം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ എന്തോ ഒരു വെട്ടിലോ എന്തോ പുഴുവോ ഒക്കെ വന്ന് നശിപ്പിക്കുന്നുണ്ട്. അപ്പോഴതുകൂടി നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ഔഷധ ചെടി എല്ലാവരുമൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ നോക്കണം. ഇത് ഒരുപാട് തരം അസുഖങ്ങൾക്കുള്ള നല്ലൊരു ഔഷധ സസ്യമാണ്. ഇത് പഠിക്കുന്ന സമയത്തൊക്കെ സ്ലേറ്റ് മായ്ക്കുന്നതിന് മഷിത്തണ്ട് പോലെ കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയൊടിച്ച് പുസ്തകത്തിനകത്തായി വയ്ക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് അതിലേക്ക് ഇലകൾ മുളച്ചു വരികയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ഇലയാണ്. അപ്പോൾ കഴിയുന്നവരൊക്കെ ഇതൊന്ന് വെച്ച് പിടിപ്പിക്കാനൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഈ ചെടി നട്ടുകൊടുക്കുന്നതിനുള്ള പോട്ടി മിക്സ് ഒക്കെ നിറച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ പറിച്ചു വെച്ചിരുന്ന ഇലമുളച്ചിയുടെ തൈ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തണലത്തായിട്ട് വെച്ച് കൊടുത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വേര് പിടിച്ചതിന് ശേഷം ഇത് പിന്നെ നനയൊന്നും കിട്ടിയില്ലെങ്കിലും നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊള്ളും. അപ്പോൾ നമ്മുടെ കൃഷിസ്ഥലത്തിൽ ഇതുപോലെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കണം. ഞാൻ എൻ്റെ കൃഷിസ്ഥലത്തിൽ തുളസിയില, ഞവരയില, ആടലോടകം ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവടൊന്ന് നനച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിലായി ഒന്ന് പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഇരുന്ന് നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊള്ളും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.